ചില സീറയുടെ ഭാഗങ്ങളുണ്ട്. മഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്ത പ്രവാചകനാകും എന്നറിയാമായിരുന്നു. കൃത്യമായ നിരീക്ഷണ പാഠവും നമുക്കതിൽ കാണാൻ പറ്റും. കാരണം ഇനിയൊരു പ്രവാചകൻ വരാനുള്ളത് എൻ്റെ ദേശത്താണെന്നും ആ പ്രവാചകൻ വരികയാണെങ്കിൽ എൻ്റെ ദേശത്തെ ഏറ്റവും സത്യസന്ധനായ അൽ അമീനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കുമെന്നും കൃത്യമായ ഒരു നിരൂപണം, ഒരു വിഷൻ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലുണ്ട്. അതിന് ഉപോത്ബലകമായ ഒന്ന് രണ്ട് സംഭവങ്ങളും ചരിത്രത്തിൽ നിന്നുണ്ട്, വിശാലമാക്കുന്നില്ല. കാബാലയത്തിൻ്റെ ചാരത്ത് വെച്ചൊരിക്കൽ സ്ത്രീകളുടെ ഒരു കൂട്ടത്തെ കണ്ട ഒരു ജൂത പണ്ഡിതൻ പറയുന്നൊരു വർത്തമാനമുണ്ട്, വാഗ്ദത്ത പ്രവാചകൻ്റെ ഭാര്യമാരാകാൻ നിങ്ങൾ തയ്യാറെടുക്കുമെന്ന്. ആ വാക്ക് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ഹൃദയത്തിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദത്ത പ്രവാചകനാകുമെന്നും ഇപ്പോൾ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ മുഴുവൻ ആഴങ്ങളെയും സ്പർശിച്ചു കൂടെ നിൽക്കണമെന്നുമുള്ള കൃത്യമായ തീരുമാനമുണ്ടായിരുന്നു. ദൃഢമായ തീരുമാനത്തിൻ്റെ ബാക്കിയാണ് ദൂരത്തേക്ക് പോയ പ്രവാചകരെ തേടി ഭൃത്യന്മാരെ അയക്കാതെ. ഭൃത്യന്മാർ പോയിട്ടുണ്ട്, പക്ഷേ എപ്പോഴും അധികമായി ചെന്നിരുന്നത് നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിരുന്നത് ഖദീജ ബിവി റളിയല്ലാഹു അൻഹയാണ്. മഹദി അവരുടെ ജീവിതത്തിലെ മറ്റ് ഒരു ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ധ്യാനത്തിൽ അവിടുത്തെ ആരാധനകളിൽ ഇരുന്ന് ആ ആരാധനകളുടെ ഇടയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം. ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനാകുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഖ്റ എന്ന് പറയുന്നു. വലിയൊരു സന്ദേശത്തിൻ്റെ തുടക്കമാകുന്നു. ആ നേരത്ത് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ജീവിതത്തിലെടുത്ത വളരെ പക്വമായ ചില ഇടപാടുകൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് ഇസ്ലാമിക പാഠങ്ങളല്ലേ, അത് പകർത്തണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹു. നമ്മളൊക്കെ നമ്മുടെ മക്കളോട് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെ പകർത്താനും പഠിക്കാനുമാണ്. നമ്മുടെ ഉമ്മമാരാണ് അവർ, അവരുടെ ജീവിതത്തെയാണ് നമുക്ക് പഠിക്കാനും പകർത്താനും എക്കാലത്തും ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിവി റളിയല്ലാഹുവിനെ അന്വേഷിച്ച് അങ്ങോട്ടിറങ്ങുമ്പോഴാണ് നബി തങ്ങൾ ഓടി വരുന്നത്, എന്നെ ഒന്ന് പുതപ്പിച്ചു തരൂ എന്ന് പറയുന്നത്. അവിടെ മറുവാക്കൊന്നുമില്ല, നിങ്ങൾ എവിടുന്ന് വരുന്നു, എന്ത് സംഭവിച്ചു, ഒന്നുമില്ല. മറിച്ച് വളരെ പക്വമായ രീതിയിൽ മൂടി പുതച്ചിരുത്തിയതിന് ശേഷം മഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ കുടുംബബന്ധങ്ങൾ ചേർക്കുന്ന, ജനങ്ങൾക്ക് കരുണ ചെയ്യുന്ന വലിയ കാരുണ്യത്തിൻ്റെ ഉടമയാണ്, അങ്ങേക്കൊന്നും വരാനില്ല എന്ന വലിയ ഒരു സ്വാന്തനത്തിൻ്റെ വർത്തമാനം നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു റളിയല്ലാഹു അൻഹു. മാനവർകൾ നിരവധി ഭാഷകളിൽ അഗ്രഗണ്യനായ, വേദങ്ങളിൽ അഗ്രഗണ്യനായ മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എടുത്ത ആ ഒരു തീരുമാനം. അതുപോലെ ഈ വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണോ പിശാജാണോ എന്നറിയാൻ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ എടുക്കുന്ന മറ്റൊരു തീരുമാനം. ഭർത്താവിൻ്റെ ജീവിതത്തിലെ അതിനിർണായകമായ ഘട്ടത്തിൽ ഒരു ഭാര്യയുടെ ബുദ്ധി വൈഭവത്തിൻ്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞത് എല്ലാം. ഇതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാനുള്ളതും നമുക്ക് സമൂഹത്തോട് പറയാനുള്ളതുമായ വലിയ ഒരു ചരിത്രം. അതിങ്ങനെ ആയിരിക്കില്ലേ, നമ്മുടെ ഉമ്മമാരുടെ ജീവിതത്തിൽ നിന്ന് അവരെങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്തതെന്നും അവരുടെ ബുദ്ധിവൈഭവവും അവരുടെ ജീവിതത്തോടുള്ള കൺസെപ്റ്റുകളും കൂടുതൽ പഠിക്കാൻ തയ്യാറാകണമെന്ന് തന്നെയാവും ലോകത്തോട് പറയാനുള്ളത്. അതൊരു വലിയ പ്രതിസന്ധിയുടെ കാലമായിരുന്നു. ഇന്നലെ വരെ വിശ്വസിച്ചിരുന്ന ഒരു ആദർശത്തിൻ്റെ അപ്പുറത്തേക്ക് അവിടുത്തെ ജനങ്ങളെ മുഴുവനും തൻ്റെ ഭർത്താവ് ക്ഷണിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ആശയം ഉടലെടുക്കാൻ പോകുന്നു. കൂടെ നിൽക്കുക എന്ന ഒരു വലിയ തീരുമാനമാണ് അവിടെയും മഹദിയായ ബിവി ഖദീജ റളിയല്ലാഹു അൻഹ സ്വീകരിക്കുന്നത്. നബി തങ്ങളുടെ കൂടെ നിൽക്കുന്നു, കൂടെ നിൽക്കുക എന്ന വലിയൊരു തീരുമാനം. തൻ്റെ സമൂഹം തന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതൊന്നും തൻ്റെ ബിസിനസ്സുകളോ മറ്റ് ഇടപാടുകളോ ഒന്നും അവിടെ ചർച്ചയ്ക്ക് വരുന്നില്ല. തൻ്റെ ഭർത്താവിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വറഖത്തിനെ കാണുന്നു. അത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിനെ മുഴുവനും ഉൾക്കൊള്ളുന്ന
വിശാല ഹൃദയയായ ഒരു ഭാര്യ ചില സമയങ്ങളിൽ പക്വമായ മൗനം കൈക്കൊള്ളുന്നു. ഈ സന്ദേശങ്ങൾക്ക് പക്വമായ മൗനം, ബുദ്ധിപരമായ ഇടപെടലുകൾ, ചിലപ്പോൾ ഭർത്താക്കന്മാർ പകച്ചു പോകുന്ന നേരങ്ങളിൽ ഭാര്യമാരുടെ ബുദ്ധികൂർമ്മതയും അവരുടെ ജീവിതത്തോടുള്ള അവരുടെ ജീവിത കാഴ്ചപ്പാടുകളും, ഇതൊക്കെ പുതിയ കാലത്ത് കുറഞ്ഞു വരികയല്ലേ? ജീവിതത്തെ പല ആംഗിളിൽ നിന്ന് കാണാൻ കഴിയാതെ, അല്ലെങ്കിൽ പെട്ടെന്ന് ജീവിതത്തിൻ്റെ മുമ്പിൽ പകച്ചു പോകുന്ന ഒരു തലമുറ ഉണ്ടായി വരുന്നുണ്ടോ? പറഞ്ഞത് നമുക്ക് പുതിയ കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. വെസ്റ്റേൺ ഓണ്ടിയോ യൂണിവേഴ്സിറ്റിയിലെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഗവേഷക ഈ വിഷയത്തിനെ ചർച്ച ചെയ്യുന്നുണ്ട്. അഥവാ ആണും പെണ്ണും എന്ന ഒരു പുസ്തകത്തിൽ നമുക്ക് ഈ വിഷയം നന്നായി മനസ്സിലാക്കാൻ കഴിയും. അഥവാ നമ്മുടെ കാലഘട്ടത്തിൽ ഉള്ള പെണ്ണും മുൻകാലഘട്ടത്തിലുള്ള പെണ്ണും ബൗദ്ധികമായി അവരൊട്ടും പുറകിലല്ല. ചില വിഷയങ്ങളിൽ ആണുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില വിഷയങ്ങളിൽ ആണിനും പെണ്ണിനും അവരുടേതായ മേഖലകളുണ്ട്. അപ്പോൾ ബൗദ്ധികമായി പെണ്ണിനെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് അവർ വിശദമാക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ഒരു വിഷയം അവതരിപ്പിക്കാനും സംസാരം മറ്റൊരാളിൽ പ്രതിഫലിപ്പിക്കാനും വ്യക്തിപരമായി പെണ്ണിനുള്ള കഴിവ് വലിയ കഴിവ് തന്നെയാണ്. പക്ഷേ ഈ സംസാരത്തിനെ എവിടെ ഉപയോഗിക്കണം എന്ന വിഷയത്തിലാണ് പലരും പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ പെണ്ണിന് കഴിവില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ സമത്വത്തിനു വേണ്ടിയുള്ള വാദങ്ങൾ നിരവധി നടക്കുന്നുണ്ട്. അവിടെയാണ് ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ ആറ്റിറ്റ്യൂഡ് ഇന്ന് ആധുനിക ലോകത്തെ മനഃശാസ്ത്രം മുഴുവനും എടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അഥവാ ഒരു മനുഷ്യനെ കൈപിടിച്ചുയർത്തണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ മനുഷ്യനോട് നെഗറ്റീവ് തോട്ടുകൾ പറയാതിരിക്കുക എന്നതാണ്. നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങളെ സംസാരിക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവ് എനർജി നൽകുന്ന എന്താണോ അത് അയാളോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഫിനിക്സ് പക്ഷിയെപ്പോലെ കുതിക്കാനുള്ള ഒരു ഊർജം കിട്ടും എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ചർച്ചകളിൽ ഖദീജ ബി റളിയല്ലാഹു അൻഹയെ ചർച്ച ചെയ്യുന്ന എല്ലാ സ്ഥലത്തും പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ പകച്ചു നിന്ന ഒരു പെണ്ണ് ഇതുമായി മുന്നോട്ടിറങ്ങിയാൽ ജബൽ അബി ഖുബൈസിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം പറയാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രിയതമനോട് നമ്മുടെ ജീവിതം എന്താകും? നമ്മളെ ജനങ്ങൾ എങ്ങനെയായിരിക്കും വിലയിരുത്താൻ പോകുന്നത്? അതുകൊണ്ട് നിങ്ങൾ പോകണ്ട എന്ന് പറയുന്നതിന് പകരം അങ്ങനെ പോകണ്ട എന്ന് ഖദീജ ബീവിയോട് പോകണം എന്ന് പറയാനുള്ള യാതൊരുവിധ ഗൈഡൻസുകളും നേരത്തെ കിട്ടിയില്ല. ഇസ്ലാമിൻ്റെ പ്രബോധനം ആരംഭിച്ചിട്ടില്ല. അവിടെയാണ് ഖദീജ ബി റളിയല്ലാഹു അൻഹ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വർത്തമാനം പറയുന്നത്, നിങ്ങൾ പോകണം. നമ്മൾ വന്ന വഴി എവിടെയും വലിയ മോശപ്പെട്ട വഴികളായിരുന്നില്ല, എല്ലാം നല്ല വഴികൾ മാത്രമാണ്, നല്ലതാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളൊരിക്കലും തളരില്ല എന്ന കൃത്യമായ പോസിറ്റീവായ ഏറ്റവും ന്യൂനതയില്ലാത്ത വർത്തമാനം ഖദീജ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞു എന്നതാണ്. നമ്മുടെ ആധുനിക സമൂഹത്തിലെ പെൺകുട്ടികൾ ഒരിക്കലും റിസ്ക് എടുക്കുന്ന, അല്ലെങ്കിൽ ഉമ്മമാർ റിസ്ക് എടുക്കുന്ന സാഹചര്യങ്ങളെ എപ്പോഴും പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങളിലും നമ്മൾ തോറ്റുപോകുമോ തകർന്നു പോകുമോ നമുക്കൊരു വിഷമമുണ്ടാകുമോ എന്നതിനെ ഓർത്തിട്ടായിരിക്കാം. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ തെറ്റി അഡ്വഞ്ചർ സോണിലേക്ക് മാറുമോ എന്ന പേടി കൊണ്ടായിരിക്കാം. അപ്പം കംഫർട്ടായ ഒരു ജീവിതത്തിലായിരുന്ന ഖദീജ ബി റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ കംഫർട്ട് സോണിൽ ഒരു വിഷമവുമില്ലാത്ത നല്ല കച്ചവടമുള്ള നല്ല കുടുംബ പാരമ്പര്യവും മഹിമയുമുള്ള ഒരു സ്ഥലത്ത് നിന്നും കുത്തനെ മറ്റൊരു സംവിധാനത്തിലേക്ക് മാറാൻ പോകുമ്പോൾ തീർച്ചയായും അത് വേണോ എന്ന ഒരു നെഗറ്റീവ് വർത്തമാനം അവിടെ വരേണ്ടതായിരുന്നു സ്ത്രീ സഹജമായി. പക്ഷേ ലോകത്ത് വരാനിരിക്കുന്ന സർവ സഹോദരിമാർക്കും ഉമ്മമാർക്കും മാതൃകയായി വരാനുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീനായ ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ ഒരു കാഴ്ചപ്പാടാണ് ഏറ്റവും പോസിറ്റീവായ വാക്കുകൾ മാത്രം ഉച്ചരിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഊർജം നൽകുക എന്നത്. അതുതന്നെയാണ് ഖദീജ ബി റളിയല്ലാഹു അൻഹയെ ബാക്കി എല്ലാ ഭാര്യമാരും ഇസ്ലാമിൻ്റെ ശേഷമാണ്
കടന്നു വരുന്നത്. ഇസ്ലാമിൻ്റെ മുമ്പ് തന്നെ ഖദീജ ബിയു റളിയല്ലാഹു അൻഹയെ മറ്റ് ഭാര്യമാർക്കിടയിൽ പോലും ഹീറാവാക്കുന്ന ഒരു വിഷയം. പിന്നെ മറ്റൊന്ന്, പ്രായത്തിൻ്റെ ഒരു പക്വതയും ജീവിതാനുഭവങ്ങളുടെ ഒരു പക്വതയും എല്ലാം ഖദീജ ബിയു റളിയല്ലാഹു അൻഹ ആവശ്യമായ സമയങ്ങളിൽ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. വരുന്ന ഭർത്താവിനെ നല്ല സംസാരം കൊണ്ട് സന്തോഷിപ്പിക്കുകയും അതേ സമയത്ത് തന്നെ ഇപ്പോഴൊരു പ്രതിസന്ധി എന്നോണം എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ത്വരയിൽ കൃത്യമായി നമ്മൾ മാത്രം ചർച്ച ചെയ്താൽ പോരാ, അത് മൂന്നാമതൊരാൾക്ക് അറിവുള്ള ഒരാളിലേക്ക് റഫർ ചെയ്യണം എന്ന ഒരു അഡ്വൈസ് കൂടി ഖദീജ ബിയു റളിയല്ലാഹു അൻഹ നടത്തുന്നത്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് ശരി എന്ന ഒരു പിടിവാശി എപ്പോഴും നമ്മുടെ സഹോദരിമാർക്കുണ്ടാകാൻ പാടില്ല. അങ്ങനല്ല, നമ്മൾ മൂന്നാമത് അറിവുള്ളവരോട് ചോദിച്ച് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം എന്നൊരു സന്ദേശം കൂടി മഹദിയായ ഖദീജ ബിയു റളിയല്ലാഹു അൻഹ പുതിയ കാലത്തെ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട പോസിറ്റീവ് തോട്ട്സുകൾ പറയണമെന്ന ഖുർആനിൻ്റെ വാക്യത്തിനെയും കൂടെ എടുക്കണം. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അത് പിന്നീട് വന്നതാണെങ്കിലും നമുക്ക് കുറച്ച് മുന്നേ വായനയിൽ അത് കൊണ്ടുവരേണ്ടതുണ്ട്. ഖദീജ ബിയു റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്കതാണ് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് പറയണം, നന്മ പറയണം, നിഅമത്തുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് നമുക്ക് ഖദീജ ബിയു റളിയല്ലാഹു അൻഹയുടെ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.